ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയെ കുറിച്ച് പറയാം. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നത് അറൌണ്ട് 2005-2006 ആ സമയത്തായിരുന്നു. അന്ന് ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ സംസാരിക്കുമ്പോൾ കസിൻ പറഞ്ഞു, കസിൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ കാറ് വാങ്ങി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കാറിൻ്റെ ഏതാ മോഡൽ, ഏതാ കമ്പനി, ഏതാ റേറ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കാറിൻ്റെ മോഡലും കമ്പനീൻ്റെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 8-10 lakhs എന്ന് പറഞ്ഞു. അപ്പോൾ കസിനും കസിൻ്റെ ഫ്രണ്ടും ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവരുടെ ലോൺ ഡിവിഷനായിരുന്നു. അവർ മിഡ് സെഗ്മെൻറ്റ് കമ്പനീസിന് ലോൺ സാങ്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു, ഫിനാൻസ് കമ്പനിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലോണൊക്കെ സാങ്ഷനായിട്ട് ടാർഗറ്റൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ, അതപ്പോൾ ബോണസൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതായത് പുതിയ കാറൊക്കെ ഫ്രണ്ട് വാങ്ങിയതെന്ന് ചോദിച്ചു. കസിൻ പറഞ്ഞു ഇല്ല, എന്താണ് ഒരു ലോൺ എടുത്തിട്ടാണ് വാങ്ങിയത്, കാർ ലോൺ എടുത്തിട്ടാണ് വാങ്ങിയത്, പാതി ലോണായിരുന്നു, പാതി അവൻ്റെ കുറച്ച് ഷെയർസ് ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് പറഞ്ഞു. അപ്പോഴാണ് ഈ ഷെയർസിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്, ഷെയർസുള്ള സ്റ്റോക്സിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് എന്താണ്, ഷെയർസ് എന്താണെന്ന് അറിയാൻ കുറച്ചും കൂടി താല്പര്യം വന്നു, ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. പല ഫിനാൻഷ്യൽ ബ്ലോഗ്സും ഫിനാൻഷ്യൽ മാഗസീൻസും ന്യൂസ് എല്ലാം വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നി, ഇൻട്രസ്റ്റ് വന്നു, ഒരു പാഷൻ വന്നു ഈ ഏരിയയിൽ. അപ്പോൾ ഐഡിയയുടെ ഈ സ്റ്റോക്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടി. അപ്പോൾ ആ സമയത്ത് അറൌണ്ട് 2006 സമയത്ത് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ മെല്ലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്നത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് NFO ആയിരുന്നു. NFO പറഞ്ഞാൽ പുതിയതായ ഒരു ഫണ്ട് വരുമ്പോൾ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയും. NFOനെ പുതിയതായ ഒരു ഫണ്ട് വരും, അതിൻ്റെ യൂണിറ്റ് വാല്യൂ ഒരു യൂണിറ്റിന് 10 രൂപ ആയിരിക്കും. അപ്പോൾ മിനിമം ഒരു 5,000 rupees 10,000 rupees ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും ആ ഫണ്ട്. അപ്പോൾ ഈ പുതിയ വന്ന ചില NFOയിൽ ഞാൻ മിനിമം ഒരു 5,000 rupees സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് SIPനെ കുറിച്ച് അറിയണം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ. അപ്പോൾ മനസ്സിലായി NFO ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ SIPൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന്. NFO പറഞ്ഞ ഒരു പുതിയ ഒരു മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ലോഞ്ച് ആവണം, അതിനാണ് NFO പറയുന്നത്. അത് ടെസ്റ്റഡ് അല്ല, അതായത് ആ മ്യൂച്വൽ ഫണ്ട് മാനേജറിനെയോ അല്ല ആ മ്യൂച്വൽ ഫണ്ടോ മാർക്കറ്റ് സൈക്കിൾസ് കൂടെ പോയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ പെർഫോം ചെയ്യും നമുക്കറിയില്ല. പക്ഷേ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സ്, അതായത് 3 years 5 years 10 years ഉള്ള ഫണ്ട്സ് പല മാർക്കറ്റ് സൈക്കിൾസും അപ്സും ഡൗൺസ് എല്ലാം കണ്ടതായിരിക്കും. അപ്പോൾ ടെസ്റ്റഡ് മ്യൂച്വൽ ഫണ്ട്സാണ്. അപ്പോൾ നമുക്കതിൽ കുറച്ചും കൂടി സേഫാണ്, കുറച്ചും കൂടി റിട്ടേൺ സാധ്യത കൂടുതലാണ്. അതിന് മ്യൂച്വൽ ഫണ്ട് മാനേജറിനെ കുറിച്ചും കൂടുതൽ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഫണ്ടിൽ അങ്ങനെ പെർഫോം ചെയ്തു എന്ന്. അങ്ങനെ 3-4 NFOയിൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം NFOയിൽ മിനിമം ഒരു 5,000 ഇടാറുണ്ട്, റെയർലി ഒരു 10,000 ഇടും ചില NFOയിൽ. അങ്ങനെ 3-4 NFOയിൽ ഇട്ട ശേഷം ഞാൻ പിന്നെ SIPൽ കയറുന്നു. 2-3 ഫണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് സേവ് ചെയ്ത എമൗണ്ട് മാസം 1,000 or 1,500 അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്. എങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിലും റിട്ടേൺസ് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നത് മനസ്സിലായി. അങ്ങനെ ഡയറക്റ്റ് സ്റ്റോക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അന്നത്തെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, മാസം നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് സാലറിയും കുറവായിരുന്നു. അപ്പോൾ 1,000 or 2,000 rupees സേവ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അന്നത്തെ നമ്മുടെ മെൻറ്റാലിറ്റി എന്താ വെച്ചാൽ ചെറിയ സ്റ്റോക്സുകൾ, പെന്നി സ്റ്റോക്സ്, 2 രൂപയുടെ 5 രൂപയുടെ 10 രൂപയുടെ സ്റ്റോക്സ്, അങ്ങനെ 10 രൂപയുടെ 5 രൂപയുടെ സ്റ്റോക്സ് 1,000 rupees കുറേ വാങ്ങാലോ. അല്ലാണ്ട് നമ്മൾ 100, 200 rupees ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ആകെ 10 കിട്ടുള്ളൂ, 100 rupees ഷെയർ 10 കിട്ടുള്ളൂ 1,000 rupees. അപ്പോൾ അതിനേക്കാൾ നല്ല 2 rupees 5 rupees 10 rupees ഷെയറൊക്കെ കുറേ ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ പല ജങ്ക് സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്തു. ആദ്യം ഒന്നും പഠിക്കാണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു ജങ്ക് സ്റ്റോക്സിൽ കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു മിസ്റ്റേക്കായിരുന്നു. നമ്മൾ കൂടുതൽ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാണ്ടിറ്റി എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായി ഈ മെൻറ്റാലിറ്റി, അതായത് പെന്നി സ്റ്റോക്കിൽ ഈ ചെറിയ ഷെയർ പ്രൈസുള്ള സ്റ്റോക്കിൽ ഇടുന്ന മെൻറ്റാലിറ്റി തെറ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ അറൗണ്ട് 15 years സ്റ്റോക്കിൽ തുടങ്ങിയിട്ട് നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, പല സ്റ്റോക്സിലും മൾട്ടിപ്പിൾ റിട്ടേൺസും കിട്ടി, ഇപ്പോൾ കുറേ മിസ്റ്റേക്സും ചെയ്തു. പക്ഷേ ഓവറോൾ ജേണി നോക്കുമ്പോൾ ഇറ്റ് വാസ് എ സക്സസ്. ഞാൻ ഏതൊരു മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഞാനും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയെന്ന്. അപ്പോൾ അച്ഛനൊരു രസകരമായ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അതായത് 1980s ഒരു ദിവസം അച്ഛൻ്റെ ഓഫീസിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതേ സമയത്ത് ആ സ്റ്റോക്ക് ബ്രോക്കർ പറഞ്ഞു ഒരിങ്ങനെ ഒരു IPO വരുന്നുണ്ട് ഒരു കമ്പനീൻ്റെ, നല്ല കമ്പനിയാണെന്ന് തോന്നുന്നു, ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് എങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത്
ആരും അത് വലിയ ഇമ്പോർട്ടൻസ് കാണിച്ചില്ല, അവരാരും അത് ഇൻവെസ്റ്റും ചെയ്തില്ല. അന്ന് ആ സ്റ്റോക്ക് ബ്ലോക്കർ പറഞ്ഞ ഐ പി ഒ ഇന്നത്തെ വിപ്രോ ആയിരുന്നു. അന്ന് വിപ്രോ അല്ല അതിൻ്റെ കമ്പനിൻ്റെ പേര്, അത് വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്നായിരുന്നു ആ കമ്പനിൻ്റെ പേര്. അപ്പോൾ അന്ന് അത് ഗീ, വനസ്പതി, റിഫൈൻഡ് ഓയിൽ, സോപ്പ് മാനുഫാക്ചർ ഇതൊക്കെ ആയിരുന്നു, ഈ ബിസിനസ്സൊക്കെ ആയിരുന്നു വിപ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിപ്രോ എന്നല്ല, ഈ വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് വിപ്രോ എന്ന പേര് വന്നത്, പല മേഖലകളിലും വിപ്രോ വന്നു, അങ്ങനെ ഐ ടിയിലും വന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്ന് 1000 or 5000 rupees ഇട്ടിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ വന്നിട്ട് മോർ ദാൻ 400 crores ആണ്. അന്ന് ആരും അത് ശ്രദ്ധിച്ചില്ല, ആരും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അതായിരുന്നു ഇന്ന് ആൾക്ക് അത് ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഇന്ന് വിപ്രോ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയായി. അന്ന് ഓഫീസിലത് ആരും വാങ്ങിയില്ല, അച്ഛൻ്റെ ഓഫീസിൽ ആരും അത് വാങ്ങിയില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ നല്ല കമ്പനികൾ വാങ്ങിയിട്ട് വർഷങ്ങളോളം കാത്തിരുത്താം, ദ റിട്ടേൺസ് ഇസ് അൺഇമാജിനബിൾ. വിപ്രോ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.